നമസ്കാരം, ഞാൻ MM സുബൈർ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗൻയാൻ പദ്ധതിക്ക് പിന്നാലെ ബഹിരാകാശത്ത് ഗവേഷണ നിലയം ഇന്ത്യ സ്ഥാപിക്കും. 2030 ഈ ഗവേഷണ നിലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. അരുണാചൽ പ്രദേശിൽ കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്ക് വിമാനം തകർന്ന് മലയാളികൾ ഉൾപ്പെടെ 13 പേരും മരിച്ചു. ഇവരുടെ മരണം ഇന്നലെ വ്യോമസേന സ്ഥിരീകരിച്ചു. കവിയും ഗാനരചയിതാവുമായ പഴവിള രമേശൻ അന്തരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാരം നടക്കും. ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ബഹിരാകാശത്ത് ഇന്ത്യൻ വീട്. ഇതാണ് കേരള കൗമുദി നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത. മലയാള മനോരമയുടെ വാർത്തയും ഈ വിഷയം തന്നെയാണ്. 2030 ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഇന്ത്യ, ആകാശത്തിനപ്പുറം ഇന്ത്യൻ വീട് എന്നാണ് തലവാചകം നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ഇവിടെ പ്രധാന വാർത്ത. IS ബന്ധം, അസ്ഹർദ്ദീൻ റിമാൻഡ് റെയ്ഡ് നിരോധനാജ്ഞ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ മുഖ്യ വാർത്ത എന്ന് പറയുന്നത്. ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത: വരുന്നു 27 മേൽപ്പാലം. സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായി 27 മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് പറയുന്നു. ഒപ്പം തന്നെ തൊട്ടുകൂടായ്മ എതിർത്തതിനെ വെട്ടിക്കൊന്നു. തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിലാണ് DYFI നേതാവിനെ വെട്ടിക്കൊന്നത് എന്നുള്ള വാർത്തയും പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മാധ്യമത്തിൻ്റെ പ്രധാന വാർത്ത: തകർന്ന വ്യോമസേനാ വിമാനത്തിലെ 13 പേരും മരിച്ചു എന്നുള്ളതാണ്. 3 മലയാളികളടക്കം ആരും രക്ഷപ്പെട്ടില്ലെന്ന് സ്ഥിരീകരണം എന്നുള്ളതാണ് പ്രധാന വാർത്തയായിട്ടും. മംഗളത്തിൻ്റെ മുഖ്യ വാർത്ത: തൊടുന്നതെല്ലാം വിവാദം, CPI ഇടയുന്നു. ശബരിമല, കാർട്ടൂൺ കമ്മീഷണറേറ്റ്, കുന്നത്തുനാട് തുടങ്ങിയ വിഷയങ്ങളിലാണ് എല്ലാം വിവാദമാകുന്നത്. CPI ഇടയുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ വാർത്ത മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നു. ദീപികയുടെ പ്രധാന വാർത്ത: വരുന്നു ബഹിരാകാശത്ത് ഇന്ത്യൻ നിലയം. 2022 ഗഗൻയാൻ ദൗത്യത്തിലൂടെ ബഹിരാകാശത്തേക്ക് ഇന്ത്യ കുതിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളുടെ എല്ലാം പ്രധാന വാർത്ത എന്ന് പറയുന്നത്, ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളുമാണ് പ്രധാന വാർത്തകളാക്കിയിരിക്കുന്നത്. ദി ഹിന്ദുവിൻ്റെ പ്രധാന വാർത്ത: മോഡി ഷീ മീറ്റ് ഇൻ ബിസ്കക്, എഗ്രി ടു സ്പീഡ് അപ്പ് ബൗണ്ടറി ടാക്സ് എന്നാണ് പ്രധാന വാർത്ത നൽകിയിരിക്കുന്നു. ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്ത: നീഡ് കോൺക്രീറ്റ് ആക്ഷൻ ഓൺ ടെറർ ബൈ പാക് ഫോർ ടാക്സ്, മോഡി ടെൽസ് ഷീ എന്നാണ് മുഖ്യ വാർത്ത. ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും വാർത്ത ഇത് തന്നെ: ടെറർ ഫ്രീ പാകിസ്ഥാൻ, മസ്റ്റ് ടു ഹോൾഡ് ടാക്സ്, മോഡി ടെൽസ് ഷീ എന്നുള്ളതാണ് ഈ മുഖ്യ വാർത്ത. ഇനി നമുക്ക് പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കേരളകൗമുദി ബഹിരാകാശത്ത് ഇന്ത്യൻ വീട്, ഒരു വ്യത്യസ്തമായ തലക്കെട്ടോടു കൂടിയാണ് ഇന്ന് ഈ വാർത്ത കേരളകൗമുദി അവതരിപ്പിച്ചിരിക്കുന്നത്. 2030 ഇന്ത്യ ബഹിരാകാശ നിലയം സ്ഥാപിക്കും. അമേരിക്ക, ചൈന, റഷ്യ ക്ലബിലേക്ക് ഇന്ത്യയും എത്തുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തമായി ബഹിരാകാശത്ത് ഗവേഷണ നിലയം സ്ഥാപിക്കും ഇന്ത്യ സ്ഥാപിക്കുന്നതോടുകൂടി റഷ്യ, ചൈന, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യ ഉയരും എന്നുള്ളതാണ്. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന് പിന്നാലെയാണ് തുടർച്ചയായിട്ടാണ് ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത്. ISRO ചെയർമാൻ ഡോക്ടർ K. ശിവൻ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വിശദമായ ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: 3 സഞ്ചാരികളുമായി ഗഗൻയാൻ 2022 രാജ്യത്തിൻ്റെ 75th സ്വാതന്ത്ര്യദിനത്തിൽ വിക്ഷേപിക്കും. തുടർന്ന് 7 വർഷത്തിനകം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകും. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള സാങ്കേതിക വിദ്യയുള്ളത്. നിലവിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ കൺസോർഷ്യമാണ് നടത്തുന്നത്. സ്വന്തം നിലയത്തോടെ ഈ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും എത്തും. ഭാവിയിൽ അന്താരാഷ്ട്ര സഹകരണത്തോടെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന ദൗത്യത്തിലും ഇന്ത്യ പങ്കാളിയാകും എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. ഇതോടൊപ്പം തന്നെ എന്താണ് ബഹിരാകാശ നിലയം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. 2030 ബഹിരാകാശ നിലയം വിക്ഷേപിക്കും. 20 ടൺ ഭാരമുള്ള ചെറിയ മോഡ്യൂൾ ആയിരിക്കും. 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ശാസ്ത്രജ്ഞർ നിലയത്തിൽ താമസിച്ച് പരീക്ഷണങ്ങൾ നടത്തും. തുടക്കത്തിൽ ശാസ്ത്രജ്ഞർക്ക് 15-20 ദിവസം കഴിയാനുള്ള സൗകര്യം, ഭാവിയിൽ ദീർഘകാലത്തേക്ക് താമസിക്കാനുള്ള സൗകര്യവും ഗവേഷണം നടത്താനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം. ഇതിൻ്റെ മറ്റ് ദൗത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. അതായത് ചന്ദ്രപരിവേഷണത്തിന് ചന്ദ്രയാൻ 2, ബഹിരാകാശ മനുഷ്യ ദൗത്യം ഗഗൻയാൻ,
സൂര്യ പഠനത്തിന് ഉപഗ്രഹം ആദിത്യ മിഷൻ, ശുക്രനെ പഠിക്കാൻ ഉപഗ്രഹം വീനസ് മിഷൻ എന്നിങ്ങനെ ഈ നാല് ദൗത്യങ്ങളാണ് ഇനിയിപ്പോൾ ഇന്ത്യ ഏറ്റെടുക്കാനിരിക്കുന്നത്. ഗഗൻയാനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. അതിൽ 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റും, 6 മാസത്തിനകം സഞ്ചാരികളെ തിരഞ്ഞെടുക്കും, വനിതകളെയും സംഘത്തിൽ ഉൾപ്പെടുത്തും. ഗഗൻയാൻ പദ്ധതിയിൽ വനിതകളെയും ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണം. ഈ ചന്ദ്രയാൻ 2 അമരത്ത് 2 വനിതകൾ ഉണ്ട് എന്നുള്ളത് കേരളമതി പ്രത്യേകമായി നൽകിയിരിക്കുന്നു. അതായത് അടുത്ത മാസം വിക്ഷേപിക്കുന്ന ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ ചുമതല 2 വനിതാ ശാസ്ത്രജ്ഞർക്കായിരിക്കും. അതായത് പ്രോജക്ട് ഡയറക്ടർ എം വനിത, മിഷൻ ഡയറക്ടർ ഋതു കാരിദാർ എന്നിവരാണ് ഈ 2 പ്രമുഖ വനിതകൾ എന്ന് പറയുന്നു. സൂര്യനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഗവേഷണമാണ് ആ ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്ന ദൗത്യം. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇനി കേരളകൗമുദിയുടെ മറ്റൊരു 1-ാം വാർത്ത എന്ന് പറയുന്നത് പഴവിള രമേശൻ യാത്രയായി എന്നുള്ളതാണ്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 ശാന്തി കവാടത്തിൽ എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഉറച്ച നിലപാടുകളും തീവ്രമായ ഇടപെടലുകളുമായി മലയാള സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും നിറഞ്ഞുനിന്ന കവിയും ഗാനരചയിതാവുമായ പഴവിള രമേശൻ ഇന്നലെയാണ് അന്തരിച്ചത്. ഇന്നലെ രാവിലെ 6:15 തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് 1 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന പഴവിളയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നളന്ദയിലുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് പറയുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പഴവിള ആർക്കും വിധേയനായി നിന്നില്ല, രാധ എന്ന് വിളിക്കാൻ തുടങ്ങിയ അതിൻ്റെ അനുബന്ധ വാർത്തകൾ എഡിറ്റോറിയൽ പേജിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്. ഇനി കേരളകൗമുദിയുടെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വ്യോമസേന വിമാന അപകടം, 3 മലയാളികൾ അടക്കം 13 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അരുണാചൽ പ്രദേശത്തിൽ തകർന്നു വീണ വ്യോമസേനയുടെ AN-32 വിമാനത്തിലുണ്ടായിരുന്ന 13 പേരും, അതിൽ 3 പേർ മലയാളികളാണ്, അവരുൾപ്പെടെ എല്ലാവരും മരിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂർ സ്വദേശി H. വിനോദ്, കൊല്ലം അഞ്ചൽ സ്വദേശി അനൂപ് കുമാർ, കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി N. K. ഷെറിൻ എന്നിവരാണ് ഈ മലയാളികൾ. ഇവരുടെ എല്ലാ മൃതദേഹം കഴിഞ്ഞ ദിവസം വ്യോമസേന അധികൃതർ ഉൾപ്പെടെയുള്ള സൈനികർ കണ്ടെടുത്തു. ഇവരെ ഹെലികോപ്റ്ററിൽ ഈ മൃതദേഹങ്ങൾ പുറത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വിമാനം പറന്നുയർന്ന് 33 മിനിറ്റുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:77 റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. അതായത് കഴിഞ്ഞ ഈ ജൂൺ 3 റഷ്യൻ നിർമ്മിത ഈ യുദ്ധവിമാനം, ഈ ചരക്ക് വിമാനം കാണാതായത് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. ഇനി വീട് വിട്ട് ഇറങ്ങിയ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ശകാരിച്ചു, CAA കാണാനില്ല എന്നൊരു വാർത്തയും കേരളകൗമുദി 1-ാം പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. അതായത് എറണാകുളം സെൻട്രൽ CI VS നവാസിനെ കാണാതായി ഇന്നലെ മുതൽ. അദ്ദേഹത്തെ കണ്ടെത്താൻ 1 പകലും 1 രാത്രിയും പോലീസ് ശ്രമം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ശകാരിച്ചു, വയർലെസ്സിലൂടെ ശകാരിച്ചതാണ് ഇങ്ങനെയൊരു കാണാതാകുന്നതിനുള്ള പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശം ംശങ്ങളെന്ന് പറയുന്നു. ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയസാക്കറയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘവും ഈ നവാസിനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രാത്രിയിലുണ്ടായ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അതായത് ബുധനാഴ്ച വൈകിട്ടോടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഡ്രൈവർ അസിസ്റ്റന്റ് തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച ചേർത്തല സ്വദേശി ആശയ നവാസ് പിടികൂടിയിരുന്നു. ഈ സംഭവം വയർലെസ്സിലൂടെ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണറോട് ചോദിച്ചപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഇതായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണറുടെ ശാസനയ്ക്ക് കാരണം എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി കേരളകൗമുദി അകത്തെ പേജിൽ നൽകിയിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് എന്ന് പറയുന്നത് CPI കടുത്ത ഉടക്കിൽ, പോലീസിന് മജിസ്ട്രീരിയൽ അധികാരം നൽകുന്ന കാര്യത്തിലാണ് CPI ഇപ്പോൾ കടുത്ത നിലപാട് എടുത്തിരിക്കുന്നത്. ഇന്നലെ നടന്ന CPI
ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വളരെ ഉറച്ച നിലപാട് തന്നെ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതായത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി നിലപാടിൽ നിന്ന് പിന്നാക്കമില്ലെന്നും ഇന്നലെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് മറുപടി പറയവേ സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. വിഷയത്തിൽ CPM CPI നേതൃത്വങ്ങൾ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കടുത്ത അതായത് ഉറച്ച നിലപാടിൽ തന്നെയാണ് പോലീസിന് മജിസ്ട്രീരിയൽ അധികാരം നൽകാൻ പാടില്ല എന്നുള്ളതാണ് CPIയുടെ ഉറച്ച നിലപാട്. ഈ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കാർട്ടൂൺ വിവാദത്തിൽ മന്ത്രിക്കെതിരെ കാനം എന്നുള്ള വാർത്തയും ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. അതായത് ലളിതകലാ അക്കാദമി കഴിഞ്ഞ ദിവസം മതചിഹ്നങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണിന് അവാർഡ് നൽകി ആ അവാർഡ് പിൻവലിക്കുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രതികരണം കാനം രാജേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അതായത് ലളിതകലാ അക്കാദമിയുടെ വിവാദമായ കാർട്ടൂൺ പുരസ്കാരം പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ച സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ലളിതകലാ അക്കാദമി ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്നും അതിൽ ഇടപെടാൻ ഒരു മന്ത്രിക്കും അവകാശമില്ലെന്നും കാനാൻ വാർത്താലേഖകരോട് പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളടക്കവും. ഇതോടൊപ്പം വിശ്വാസികളുടെ പ്രതികരണം മുൻകൂട്ടി കാണുന്നതിൽ വീഴ്ച പറ്റി. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത വീഴ്ചയ്ക്ക് കാരണം വിശ്വാസികളുടെ പ്രതികരണം, അതായത് ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ പ്രതികരണം മുൻകൂട്ടി കാണുന്നതിൽ പാർട്ടിക്കും മുന്നണിക്കും വീഴ്ച പറ്റി എന്നുള്ളതാണ്. അത് ഒപ്പം തന്നെ പരമ്പരാഗത വോട്ടുകളും മറഞ്ഞതും ഗൗരവതരമായി കാണണം എന്നും CPI സംസ്ഥാന കൗൺസിൽ ഇടതുമുന്നണി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. ഇനി നമുക്ക് മലയാള മനോരമയുടെ മുഖ്യ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ 2030 ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഇന്ത്യ, ആകാശത്തിനപ്പുറം ഇന്ത്യൻ വീട് എന്നുള്ളതാണ് നിലയം. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തുടർച്ച എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിലയം 2030 വിക്ഷേപിക്കാമെന്നാണ് പ്രതീക്ഷ. ഭൂമിക്ക് 400 കിലോമീറ്റർ മുകളിലാകും ഭ്രമണപഥം. ഭാരം 20 ടൺ. സൂക്ഷ്മ ഗുരുത്വബല പരീക്ഷണങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ സഞ്ചാരികൾക്ക് 15-20 ദിവസം ഇവിടെ ഈ ബഹിരാകാശ ഗവേഷണ നിലയത്തിൽ തങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇത് പറയുന്നു. ബഹിരാകാശത്ത് ഇന്ത്യക്ക് പദ്ധതി തിരക്ക് എന്ന് അനുബന്ധമായി മനോരമ നൽകിയിരിക്കുന്നു. ചന്ദ്രയാൻ 2 ജൂലൈ 15, ആദിത്യ L1 സൂര്യൻ്റെ അന്തരീക്ഷം പഠിക്കാൻ 2020, ഗഗൻയാൻ ഇന്ത്യക്കാർ ബഹിരാകാശ യാത്രയ്ക്ക് യാത്ര നടത്തുക 2-3 പേർ, ഇവർ 7 ദിവസം വരെ ബഹിരാകാശത്തുണ്ടാകും, അത് 2022 എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. ഇനി മനോരമയുടെ ഒരു പ്രധാന വാർത്ത, ഒമാൻ കടലിടുക്കിൽ 2 കപ്പലുകളിൽ സ്ഫോടനം, വീണ്ടും എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം എന്നുള്ളതാണ്. മാഗ്നറ്റിക് മൈൻ എന്ന് സംശയം, 44 ജീവനക്കാരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അതായത് മധ്യപൂർവ്വദേശത്തെ സംഘർഷ സാധ്യത രൂക്ഷമാക്കിക്കൊണ്ടുള്ളതാണ് 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ മാസം 12 ഒമാൻ കടലിടുക്കിൽ 4 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇത് ഇറാനാണ് ആക്രമിച്ചതെന്ന് US ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ 2 കപ്പലുകൾക്ക് നേരെ കൂടി ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഒപ്പോ തന്നെ ഈ യമനിലെ ഹൂതി താവളങ്ങളിൽ സൗദി സഖ്യത്തിൻ്റെ വ്യോമ ആക്രമണം എന്നൊരു വാർത്തയും ഒന്നാം പുറത്ത് തന്നെ മനോരമ നൽകിയിരിക്കുന്നു. യമനിൽ വിമത സേനയായ ഹൂതികളുടെ പിടിയിലുള്ള തലസ്ഥാന നഗരമായ സനായിൽ സൗദി സഖ്യസേന കനത്ത ആക്രമണം ഇന്നലെ നടത്തി. ഹൂതികളുടെ 3 ശക്തികേന്ദ്രങ്ങളിലായിരുന്നു ഇന്നലെ ബോംബാക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം സൗദിയിലെ അബഹ വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഈ കനത്ത ആക്രമണം സൗദി നടത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. 13 പേരും യാത്രയായി എന്നൊരു വാർത്തയും മനോരമ ഒന്നാം പുറത്ത് തന്നെ നൽകിയിരിക്കുന്നു. വ്യോമസേന വിമാന അപകടത്തിൽ 3 മലയാളികൾക്കും എല്ലാവരും മരിച്ചതായി സ്ഥിരീകരണം എന്നുള്ളതാണ്. അരുണാചൽ പ്രദേശിൽ കാണാതായ ചരക്ക് വിമാനത്തിൽ ആണ് ഇത്. കാണാതായി 8 ദിവസത്തിന് ശേഷം ചൈന അതിർത്തിയിൽ നിന്ന് 16 കിലോമീറ്റർ വടക്കാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചൊവ്വാഴ്ച കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയുടെ പ്രധാന വാർത്തയിലേക്ക് വരികയാണെങ്കിൽ റെയ്ഡ് നിരോധനാജ്ഞ എന്നുള്ളതാണ്. IS ബന്ധം
അസ്ഹറുദ്ദീൻ റുമാൻഡിൽ എന്ന ഭീകര സംഘടനയായ ഐ എസുമായി ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ 7 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അസ്ഹറുദ്ദീൻ. അസ്ഹറുദ്ദീനെ ഇന്നലെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോയമ്പത്തൂരിൽ ഇതുവരെ കേസെടുത്തത് 9 പേർക്കെതിരെ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ബുധനാഴ്ചത്തെ NIA റെയ്ഡിന് പിന്നാലെ കോയമ്പത്തൂരിൽ പോലീസും റവന്യൂ അധികൃതരും വീണ്ടും പരിശോധന നടത്തി. June 26 വരെ കോയമ്പത്തൂർ നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഫോടനം നടത്താൻ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി എന്ന പേരിൽ അസ്ഹറുദ്ദീൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ ബുധനാഴ്ചയാണ് NIA കേസെടുത്തത്. ഇവരുമായി ബന്ധമുള്ള ഉക്കടം സ്വദേശികളായ മറ്റുള്ളവരെയും പ്രതികളാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. വ്യാഴാഴ്ചത്തെ പരിശോധനയിൽ മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, ഹാർഡ് ഡിസ്കുകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, പെൻ ഡ്രൈവുകൾ, മെമ്മറി കാർഡുകൾ തുടങ്ങിയവ തെളിവുകളായി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി മാതൃഭൂമിയുടെ 1-ാം പുറത്ത് മുകളിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത ലക്ഷ്യം ബഹിരാകാശം എന്നുള്ളതാണ്. അതായത് ബഹിരാകാശ നിലയം സ്ഥാപിക്കും എന്ന് പറയുന്നു. 2022 3 ഇന്ത്യക്കാർ ബഹിരാകാശത്തേക്ക് സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കും. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ആദിത്യ മിഷൻ, ശുക്രനെക്കുറിച്ച് പഠിക്കാൻ വീനസ് മിഷൻ എന്ന് പറയുന്നു. ഇന്ത്യക്കായി ഇതിനു മുമ്പ് ചരിത്രം കുറിച്ചവർ 3 പേരാണ്. അതിൽ ഒരാൾ രാകേഷ് ശർമ്മ, ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ. 1984 April 2 സോവിയറ്റ് യൂണിയൻ്റെ സോയൂസ് പേടകത്തിലായിരുന്നു രാകേഷ് ശർമ്മയുടെ യാത്ര. കൽപ്പന ചൗളയാണ് മറ്റൊരാൾ. ബഹിരാകാശത്തിന് 31 ദിവസത്തിലേറെ തങ്ങിയ ഇന്ത്യൻ വംശജ. ആദ്യ യാത്ര 1997. 2003 February 1 കൊളംബിയ ഷട്ടിൽ തകർന്ന് കൽപ്പന ചൗള മരണമടഞ്ഞു എന്ന് പറയുന്നു. 3-ാമത്തെയാൾ സുനിത വില്യംസാണ്. ഗുജറാത്തിൽ വേരുകളുള്ള അമേരിക്കക്കാരി. 322 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞു. 7 തവണ ബഹിരാകാശത്ത് നടന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്. ഇനി GPS ഘടിപ്പിക്കാൻ സാവകാശം എന്നൊരു വാർത്തയും മാതൃഭൂമി 1-ാം പുറത്ത് നൽകിയിരിക്കുന്നു. അതായത് വാഹനങ്ങളിൽ GPS ഘടിപ്പിക്കാൻ സാവകാശം നൽകുമെന്ന് ഇന്നലെ നിയമസഭയിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ ഒരു അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ GPS സ്ഥാപിക്കുന്നതിനുള്ള സാവകാശം നൽകാൻ തീരുമാനിച്ചത്. ഈ മാസം 18-ാം തീയതി മോട്ടോർ വ്യവസായ സംരക്ഷണ സമിതി പണിമുടക്ക് നടത്തുകയാണ്. അപ്പോൾ ഈ പണിമുടക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് GPS സ്ഥാപിക്കുന്നതിന് സാവകാശം നൽകണം എന്ന അഭ്യർത്ഥന ഉണ്ടായത്. അത് അനുവദിക്കും എന്നുള്ളതാണ് മന്ത്രി AK ശശീന്ദ്രൻ ഇന്നലെ പ്രസ്താവിച്ചത്. ഈ മാതൃഭൂമി അകത്തെ പേജിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അടുത്ത ലക്ഷ്യം കേരളമെന്ന് അമിത്ഷാ എന്നുള്ളതാണ്. അതായത് ഇനി ഇന്നലെ ഡൽഹിയിൽ നടന്ന BJP എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭാരവാഹി യോഗത്തിൽ കേരളത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്നലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് BJPയുടെ അടുത്ത ലക്ഷ്യം കേരളമെന്ന് ഭാരവാഹികളുടെ യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പും 2024 വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് കേരളത്തിൽ പാർട്ടി സ്വാധീനം വിപുലീകരിക്കണം എന്നുള്ളതാണ്. സംഘടനാ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച ഡൽഹിയിൽ തുടങ്ങിയ ദേശീയ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിക്കാൻ അമിത്ഷാ നിർദ്ദേശിച്ചത്. ബംഗാളിൽ അക്രമ രാഷ്ട്രീയത്തെ തോൽപ്പിച്ച് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. എങ്കിലും പാർട്ടി പൂർണ്ണമായി വികസിച്ചിട്ടില്ല. എല്ലായിടത്തും സ്വാധീനമുള്ള പാർട്ടിയായി വളരണം എന്നാണ് അമിത്ഷാ ഈ യോഗത്തിൽ പറഞ്ഞത്.